വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ വേണ്ടെങ്കിൽ 3D ഡ്രോയിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, CAD, AutoCAD, സോളിഡ് വർക്ക്സ്, അതിൽ ഡിസൈൻ ചെയ്യാനുണ്ട്. അത് അതിന്റെ ഫോർമാറ്റ് നമ്മൾ HTL ആയിരിക്കും ഫോർമാറ്റ്, HTL ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ടേഴ്സ് ഉണ്ട്. അതിനുശേഷം ആ HTL ഫോർമാറ്റിന് ഈ മെഷീൻ റീഡാണ് G-codes ആണ്. G-codes കൺവേർട്ട് ചെയ്യാൻ സ്ലൈസേഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അൾട്ടിമേറ്റ് ക്യൂർ അങ്ങനെ സ്ലൈസിങ് G-codes കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫയൽ SD കാർഡ് അല്ലെങ്കിൽ USB മെഷീനിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അത് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഈ SD കാർഡിൽ അല്ലെങ്കിൽ USB ഫയൽസ് നമുക്ക് ഇതിൽ വിസിബിൾ ആവും. ഏത് ഫയലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫയൽ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ സ്റ്റെപ്പ് പ്രിന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ PLA എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. PLA അതായത് ലാക്റ്റിക് ആസിഡിന്റെ പോളിമർ ആണ്. വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, ABS, TPU അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ട്. മെൽറ്റ് ചെയ്യാനുണ്ട് ഈ കാറ്ററിജിന്റെ അറ്റത്ത് നോസിലിന് അവിടെ ഒരു 220°C വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ വെച്ച് മെൽറ്റ് ആ വേണ്ടി ബെഡും അത്യാവശ്യം ഹീറ്റ് ചെയ്യണ്ട് 60°C. അവസാനം ഇങ്ങനെ ഓരോ ഗ്രാജുവൽ ആയിട്ട് ലെയർ ബൈ ലെയർ ആണ് ഇത് ഫോം ചെയ്തത്. ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ഫോം ചെയ്ത ലാസ്റ്റ് വരെ പ്രൊഡക്റ്റ് ആണ്. അതിൽ ഓരോ ബെഡ് സൈസിലുള്ള മെഷീൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഇത് ഈ ബെഡ് സൈസിലുള്ള മെഷീൻസ് വെച്ചാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. എത്ര ടൈം എടുക്കും ബ്രോ ഒരു ഇത് വരാൻ വേണ്ടി? എത്ര ടൈം എടുക്കും? മൊത്തം 5 മണിക്കൂർ അല്ലേ? സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ മെഷീൻ. ചില മെഷീനെല്ലാം പ്രോഗ്രാം ഇടുമ്പോ തന്നെ അതിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും.